ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഫി മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ എഗ്ഗൊന്നും യൂസ് ചെയ്യാതെ, ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതുപോലെ ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂണ് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു പഞ്ചസാര മെൽറ്റ് ആവണത് വരെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഒരു മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പൊടി മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പൂണ് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ, എന്ത് വെച്ചിട്ടായാലും ഒന്ന് നല്ലതുപോലെ ഒന്ന് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കാൽ കപ്പ് പാല് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കാൽ കപ്പ് പാല് മുഴുവനായിട്ട് ഒരേ സമയം ചേർത്ത് കൊടുക്കാതെ ബാച്ച് ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരേപോലെ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പോർഷനിലേക്ക് നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. കോഫി പൗഡർ നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡർ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ചൂടുള്ള പാലൊഴിച്ചിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആ കോഫിയുടെ തരികളൊന്നും ഉണ്ടാവരുത്, അതിനാണ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോഫിയുടെ മിക്സ് ആ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ കോഫി ആവുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കോഫിയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ളൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഇത് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ടായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വനില കേക്ക് ബാറ്റർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലോട്ടായിട്ട് കോഫി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഓരോ ലെയർ പോലെ നമ്മൾ ഇതുപോലെ രണ്ട് ബാറ്ററും ഇടവിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ കഴിയുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് കോഫി ബാറ്ററാണ് കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കോഫി കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈന് കറക്റ്റായിട്ട് വരുമോയെന്ന് അറിയില്ല. എന്തായാലും നമുക്കിത് ബേക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് കേക്ക് ടാപ്പ് ചെയ്യുന്നത് പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് മുന്നേ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു കുക്കർ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വിസിലിടാതെ ഇതിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് സമയം ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കേക്കൊക്കെ ബേക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കോല് വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേക്ക് ബേക്കായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത്. അപ്പോൾ കേക്കൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ എടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടിയൊന്നും കരിയാതെ തന്നെ നമുക്ക് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. കുറച്ചും കൂടെ ചെറിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് കേക്കിൻ്റെ അവസ്ഥ. കോഫി ബാറ്ററാണ് കൂടുതലുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ലൈന് കുറവാണ്, എങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ബൈ.